ഇരുട്ടിനേക്കാൾ ഭയാനകതയുണ്ട് അമിതമായ വെളുപ്പിന്. ആ വെളുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഏറ്റെടുക്കുകയാണ് വൈറ്റ് റൂം ടോർച്ചറിലൂടെ ചെയ്യുന്നത്. റോഷാക്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് പലരും അന്വേഷിച്ച കാര്യങ്ങളാണ് എന്താണ് വൈറ്റ് റൂം ടോർച്ചർ എന്നതും യഥാർത്ഥ റോഷാക്ക് എന്താണ് എന്നതും. ആ കാര്യങ്ങളെ നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. റോഷാക്ക് എന്ന പേരിന് പുറകിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് വൈറ്റ് റൂം ടോർച്ചറിൻ്റെ ഭീകരതകളെക്കുറിച്ച് ചെറുതായി ഒന്ന് അറിഞ്ഞു വയ്ക്കാം. ഇറാനിലാണ് പ്രധാനമായും വൈറ്റ് റൂം ടോർച്ചർ കാര്യമായിട്ട് നടന്നിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പ്രധാനമായും അവിടെയുള്ള ഇവാൻ ജയിലുകളിലായിരുന്നു ഇത്തരമൊരു ടോർച്ചർ കാര്യമായി തന്നെ നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. പൂർണ്ണമായും വെളുത്ത നിറത്തിലുള്ളൊരു മുറിക്കകത്തേക്ക് കുറ്റവാളികളായ വ്യക്തികളെ നേരെ പ്രവേശിപ്പിക്കുന്നതായിരിക്കും. അതിനകത്ത് ചുറ്റും നോക്കുമ്പോൾ പൂർണ്ണമായും വെളുപ്പല്ലാതെ വെളുത്ത നിറമല്ലാതെ മറ്റൊന്നും തന്നെ കാണാൻ സാധിക്കുന്നതല്ല. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഇരിക്കാനായി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കസേരയാണെങ്കിലും കിടക്കാനായി തയ്യാറാക്കിയ ബെഡും കട്ടിലുമാണെങ്കിലും എല്ലാം നിലത്തേക്ക് നോക്കുമ്പോൾ നിലവും അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ റൂഫും എല്ലാം ഒരുപോലെ വെളുത്ത നിറത്തിലായിരിക്കും. അതുപോലെ തന്നെ 24 മണിക്കൂറും സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ശക്തിയേറിയ വെളുത്ത പ്രകാശം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈറ്റ് എപ്പോഴും അവിടെ കത്തി നിൽക്കുന്നുണ്ടാകും. അതിനാലൊക്കെ തന്നെ ആ മുറിക്കകത്തേക്ക് ഒരു വ്യക്തി പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാളുടെ നിഴൽ പോലും പിന്നീട് കറുത്ത നിറത്തിലായി അതിനകത്ത് കാണാൻ സാധിക്കുകയില്ല. എങ്ങോട്ട് നോക്കുമ്പോഴും എന്തിലേക്ക് നോക്കുമ്പോഴും അതിനകത്ത് വെളുത്ത നിറമല്ലാതെ മറ്റൊന്നും തന്നെ കാണാൻ സാധിക്കുന്നതല്ല. ഈ മുറിയുടെ അടുത്ത രണ്ടാമത്തെ പ്രത്യേകത അവിടെയുള്ള വസ്തുക്കളും അവിടെയുള്ള പ്രതലങ്ങളുമെല്ലാം വളരെയേറെ മിനുസമുള്ളതായിരിക്കും എന്നതാണ്. ഈ ഒരു കാര്യം പതിയെ ആ വ്യക്തിയുടെ, കുറ്റവാളിയായിട്ടുള്ള വ്യക്തിയുടെ സ്പർശനത്തെ പോലും ബാധിക്കാൻ ആരംഭിക്കുന്നതായിരിക്കും. മുറിക്കകത്തേക്ക് കയറി ചെന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മളുടെ ഹാർട്ട് ബീറ്റുകളെ നമ്മൾ തന്നെ കേൾക്കാൻ ആരംഭിക്കുന്നതായിരിക്കും. അത്രയേറെ നിശബ്ദതയായിരിക്കും ആ മുറിക്കകത്തുണ്ടാവുക. വളരെയേറെ ശക്തമായ നിലയിൽ തന്നെ സൗണ്ട് പ്രൂഫ് ചെയ്ത നിലയിലായിരിക്കും ആ മുറിയുള്ളത്. അതിനാൽ തന്നെ പുറത്തു നിന്നുള്ള യാതൊരു വിധത്തിലുള്ള ശബ്ദവും ആ മുറിക്കകത്തേക്ക് കേൾക്കാനായി സാധിക്കുന്നതായിരിക്കില്ല. മുറിക്ക് പുറത്തായിട്ട് പട്ടാളക്കാർ നിരന്തരമായി കാവൽ നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അവരുടെ ബോട്ടിൻ്റെ ശബ്ദം പോലും മുറിക്കകത്തേക്ക് കേൾക്കാനായി സാധിക്കില്ല. അതിനുവേണ്ടി പ്രത്യേക തരത്തിലുള്ള പഞ്ഞിയും മറ്റുമെല്ലാം പട്ടാളക്കാർ അവരുടെ ബോട്ടുകൾക്ക് താഴ്ഭാഗം ായിട്ട് സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ള ടോർച്ചറുകൾ പോലെ ശാരീരികപരമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഉപദ്രവവും ഇവിടെ കുറ്റവാളിയായിട്ടുള്ള വ്യക്തിക്ക് നേരിടേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷേ സമയം മുമ്പോട്ട് പോകുന്തോറും അയാളുടെ മനസ്സിനകത്തേക്ക് പല പല കാര്യങ്ങളും നിറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. അയാൾ പതിയെ പതിയെ അസ്വസ്ഥനാകാൻ ആരംഭിക്കും. അയാൾക്ക് വിശക്കുന്ന അവസരത്തിൽ കൃത്യമായ സമയത്ത് തന്നെ ഭക്ഷണവും മറ്റുമെല്ലാം അയാൾക്ക് നൽകുന്നതായിരിക്കും. പക്ഷേ അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. വെളുത്ത നിറത്തിലുള്ള ഭക്ഷണം മാത്രമായിരിക്കും അയാൾക്ക് അവിടെ വെച്ചുകൊണ്ട് നൽകപ്പെടുന്നത്. അതിന് തന്നെ യാതൊരു വിധത്തിലുള്ള രുചിയോ മണമോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. വെളുത്ത നിറത്തിലുള്ള ചോറോ അല്ലെങ്കിൽ വലിയ രീതിയിൽ രുചിയോ മണമോ ഒന്നുമില്ലാത്ത രീതിയിൽ സജ്ജീകരിച്ച് പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലോ മുട്ടയോ എല്ലാമായിരിക്കും അയാൾക്ക് നൽകുന്നത്. പൂർണ്ണമായും തനിക്ക് ചുറ്റും കാണുന്ന ഈ വെളുത്ത നിറം വലിയ തരത്തിൽ തന്നെ അയാളിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ദിവസങ്ങൾ മുമ്പോട്ട് കടന്നു പോകുന്തോറും അയാളുടെ മാനസിക നില ആകെക്കൂടെ തകരാറിലായിക്കൊണ്ടേയിരിക്കും. പതിയെ പതിയെ വെളുപ്പല്ലാതെ മറ്റെന്തെങ്കിലും ഒന്ന് കാണുന്നതിനായി അയാൾ വളരെയേറെ കൊതിക്കാൻ ആരംഭിക്കും. വെളുത്ത നിറവും നിശബ്ദതയും അയാളുടെ മനസ്സിനെ വല്ലാണ്ട് തകർത്തെറിഞ്ഞു കാണും. ആ ഒരു അവസരത്തിൽ അയാൾ മനസ്സിലാക്കും ഇത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ടോർച്ചർ എന്ന്. ആരെങ്കിലും ഒന്ന് വന്ന് തന്നെ പൊതിരെ തല്ലിയിരുന്നെങ്കിൽ അത് ഈ ഒരു ടോർച്ചറിനേക്കാൾ എത്രയോ എത്രയോ ഭേദമായിരിക്കുമെന്ന് അയാൾ അപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. ശേഷം ആ മുറിക്കകത്ത് മറ്റെന്തെങ്കിലും ഒരു നിറത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അയാൾ ആരംഭിക്കും. അതിൻ്റെ ഭാഗമായി തന്നെ സ്വന്തം ശരീരഭാഗങ്ങളെ കടിച്ചു വലിച്ചുകൊണ്ട് രക്തം കൊണ്ട് ആ വെളുത്ത മുറിയെ അയാൾ ചുവപ്പ് നിറമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പലരും ഈ ഒരു അവസ്ഥയിലേക്കെല്ലാം എത്തുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമങ്ങൾ പോലും ആരംഭിച്ചു കഴിഞ്ഞിരിക്കും. ഈ ഒരു അവസ്ഥയിലെത്തുമ്പോൾ ആ വ്യക്തിയുടെ, കുറ്റവാളിയുടെ മാനസിക നില പൂർണ്ണമായും തകർന്നുടഞ്ഞു എന്ന് ഉറപ്പ് വരുത്തുമ്പോഴായിരിക്കും പിന്നീട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അധികൃതരായിട്ടുള്ള വ്യക്തികൾ എത്തിച്ചേരുന്നത്. പൂർണ്ണമായും കുറ്റവാളിയുടെ മനസ്സിൻ്റെ നിയന്ത്രണങ്ങൾ പോലും അവർക്ക് ഏറ്റെടുക്കാൻ ആ ഒരു അവസരത്തിൽ സാധിക്കും.
നിങ്ങളെ ഈ ഒരു മുറിയിൽ താമസിപ്പിക്കാൻ ആരംഭിച്ചിട്ട് 500 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ രാജ്യം പൂർണ്ണമായി തകർന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഭരണാധികാരികൾ ഇന്ന് മാറി വന്നിരിക്കുന്നു എന്നുള്ള നുണകളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതെല്ലാം 100% സത്യമാണ് എന്ന നിലയിൽ തന്നെ കുറ്റവാളികൾ വിശ്വസിക്കാൻ ആരംഭിക്കും. അവരുടെ എല്ലാം മനസ്സുകൾക്കകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള രഹസ്യങ്ങൾ, ഒരിക്കലും കൊന്നു കഴിഞ്ഞാൽ പോലും ഞങ്ങളത് പറയില്ല എന്നവർ ഉറപ്പിച്ചു വെച്ചിരുന്ന രഹസ്യങ്ങൾ പോലും കൊല്ലാതെ കൊന്നുകൊണ്ട് വൈറ്റ് റൂം എന്ന ടോർച്ചറിലൂടെ അധികൃതരായിട്ടുള്ള ആളുകൾക്ക് പുറത്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. വീണ്ടും ഈ ഒരു മുറിക്കകത്ത് അവരെ താമസിപ്പിക്കുകയാണെങ്കിൽ പതിയെ പതിയെ അവരുടെ പേര് പോലും അവർ മറന്നുപോവുകയും അവരുടെ ബന്ധപ്പെട്ട അവരോട് ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്ന വ്യക്തികളുടെ മുഖവും പേരുമെല്ലാം അവർ എന്നേക്കുമായി മറക്കാൻ ആരംഭിക്കുകയും ചെയ്യും. തീർച്ചയായും ലോകം കണ്ട ഏറ്റവും ക്രൂരമായ ഒരു ടോർച്ചർ തന്നെയാണ്, ഒരു പീഡനം തന്നെയാണ് വൈറ്റ് റൂം ടോർച്ചറിലൂടെ അവിടെ സാധ്യമാകുന്നത്. ഇത്തരത്തിൽ വൈറ്റ് റൂം ടോർച്ചറുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളെല്ലാം പുറം ലോകം അറിയുന്നത് അമീർ ഫക്രാവർ എന്ന പേരുള്ള ഒരു ആക്ടിവിസ്റ്റിൻ്റെ വാക്കുകളിലൂടെയാണ്. 2004 ഇറാൻ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ 17-ാമത്തെ വയസ്സിൽ തന്നെ ഈ ഒരു ടോർച്ചറിന്, ഈ ഒരു പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടായിരുന്നു. 8 മാസത്തോളം വെള്ളയല്ലാതെ, വെളുത്ത നിറമില്ലാതെ മറ്റൊന്നും തന്നെ അയാൾക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. ഈ ഒരു ടോർച്ചറിനെല്ലാം ശേഷം ജയിൽ മോചിതനായി കഴിഞ്ഞിട്ട് പോലും അയാൾക്ക് തൻ്റെ മാതാപിതാക്കൾ ക്കളുടെ പേരോ അവരുടെ മുഖമോ കൃത്യമായ നിലയിൽ ഓർത്തെടുക്കാൻ പോലും കഴിയുമായിരുന്നില്ല. വൈറ്റ് റൂം ടോർച്ചർ ഓരോ വ്യക്തികളിലും ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വളരെ വലുതായിരുന്നു. അതിനാലൊക്കെ തന്നെ പലർക്കും പിന്നീട് ഈ ഒരു ടോർച്ചറിനെല്ലാം ശേഷം നല്ല രീതിയിൽ ഉറങ്ങണമെങ്കിൽ പോലും ആവശ്യമായ നിലയിലുള്ള സ്ലീപ്പിംഗ് പിൽസ്, ഉറക്ക ഗുളികകൾ സേവിക്കേണ്ടി വരുമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ടോർച്ചറിന് ശേഷം ആത്മഹത്യ ചെയ്ത ആളുകളുടെ എണ്ണവും വളരെ കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. ഇത്രയേറെ ക്രൂരമായൊരു പീഡനം, മാനസിക നിലയെ പൂർണ്ണമായും തച്ചുടക്കുന്ന നിലയിലുള്ള ഒരു ടോർച്ചർ ഇന്നും ലോകത്ത് നിലവിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെനസ്വേലയും അമേരിക്കയും പോലുള്ള രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ സംഘടനകൾ ഇന്നും ഇത് നടപ്പിൽ വരുത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ അതിന് കൂടുതലായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. ഇറാൻ്റെ കാര്യത്തിലേക്ക് തന്നെ നോക്കുമ്പോൾ അമീർ ഫക്രാവർ ഇറാനിൽ നിന്നും ഈ ഒരു വൈറ്റ് ടോർച്ചറിനെല്ലാം ശേഷം അമേരിക്കയിൽ എത്തിപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പുറം ലോകത്തിന് അറിയാനായി പിന്നീട് സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും അധികം ക്രൂരമായ ഒരു മാനസിക പീഡനം തന്നെയാണ് വൈറ്റ് റൂം ടോർച്ചർ ിലൂടെ അവിടെ സാധ്യമാകുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായി സാധിക്കും. ഇനി നമുക്ക് റോർഷാക്ക് എന്ന പേരിലേക്ക് വരാം. കേൾക്കുമ്പോൾ തന്നെ തീർച്ചയായും ഒരു വിചിത്ര സ്വഭാവം ആ ഒരു പേരിനുണ്ട്. അതിന് പുറകിലുള്ളത് മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നടത്തുന്ന റോർഷാക്ക് എന്നൊരു ടെസ്റ്റാണ്, ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റാണ്. 1921 സ്വിസ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഹെർമൻ റോർഷാക്ക് എന്ന പേരുള്ള വ്യക്തി ഒരു പുസ്തകം രചിക്കുകയാണ്. സൈക്കോ ഡയഗ്നോസ്റ്റിക് എന്ന പേരുള്ള അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ അദ്ദേഹം പ്രധാനമായും പരാമർശിച്ചിട്ടുണ്ടായിരുന്നത് ചില പസിലുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഇങ് ബോർഡ്സ് എന്ന പേരിൽ അദ്ദേഹം വിളിച്ചിട്ടുള്ള ആ പസിലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ വ്യക്തികളുടെയും മാനസിക അവസ്ഥയെയും വ്യക്തി സവിശേഷതകളെയും മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം അതിൽ വിവരിക്കുന്നത്. 300 വരുന്ന ആളുകളിൽ നിരന്തരമായി പലതരത്തിലും അദ്ദേഹം ഈ ഒരു കാര്യം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത്തരമൊരു പുസ്തക രൂപത്തിലേക്ക് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുള്ളത്. ആദ്യം ഒരുപാടധികം ഇങ് ബോർഡ്സുകൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നെങ്കിൽ പിന്നീട് അതിനെല്ലാം സോർട്ട് ചെയ്ത് 10 ഇങ്ക് ബോർഡ്സിലേക്ക് അദ്ദേഹം എത്തിക്കുകയാണ്. അതിൽ ഓരോ വ്യക്തികളും നോക്കുന്ന അവസരത്തിൽ അവരുടെ മാനസികാവസ്ഥകൾക്കനുസരിച്ച് അവരതിൽ കാണുന്ന കാര്യങ്ങൾക്കും വ്യത്യാസങ്ങളുണ്ടാകും. അത് വെച്ചുകൊണ്ട് തന്നെ സൈക്കോളജിസ്റ്റിന് വളരെ പെട്ടെന്ന് തന്നെ ആ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നതായിരിക്കും. 1921 അദ്ദേഹം ഈ ഒരു പുസ്തകം കാര്യങ്ങളെല്ലാം പുറത്തിറക്കിയെങ്കിലും 1922 തന്നെ അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിനും ശേഷമാണ് പിന്നീട് ഈ ഒരു റോർഷാക്ക് എന്ന പേരുള്ള ടെസ്റ്റ് വലിയ തോതിൽ തന്നെ സൈക്കോളജിസ്റ്റുകളെല്ലാം ഏറ്റെടുക്കാൻ ആരംഭിച്ചതും ഈ ഒരു കാര്യത്തെ വെച്ചുകൊണ്ട് അവരെല്ലാം ടെസ്റ്റുകൾ നടത്താൻ ആരംഭിച്ചതുമെല്ലാം. നമ്മളിപ്പോൾ റീസെൻ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പല മലയാള സിനിമകളിലും ഇതിൻ്റെ ഒരു റെഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ഉപയോഗിച്ചതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ ഒരു സിനിമ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോം എന്ന സിനിമയിൽ പോലും ഇത്തരത്തിൽ റോർഷാക്ക് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ മാനസിക നില മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുന്ന കാര്യം നമുക്ക് അവിടെ കാണാനായിട്ട് തീർച്ചയായും സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മളൊരു വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് വൈറ്റ് റൂം ടോർച്ചർ എന്നൊരു കാര്യവുമായി ബന്ധപ്പെട്ട വിശദമായി എല്ലാ നിലക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് റോർഷാക്ക് എന്ന പേര്, അത് സൂചിപ്പിക്കുന്നത് എന്താണ്, അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ എങ്ങനെയാണെന്നൊക്കെ വിശദമായി തന്നെ അതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ
എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിൽ, ഈ ഒരു ഇങ്ക് ബോൾട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ആ കാര്യങ്ങളും താഴെ നിന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.